സേ അത് തന്നെ ഞാൻ ഐം നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ദിസ് ഫീൽഡ്, ഐ എം ഓൺലി എ സ്റ്റുഡൻറ്. എൻ്റെ ഇതിൻ്റെ അകത്തുള്ള എൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് കേസാണ് പ്രധാനമായിട്ട് ഇപ്പം നടക്കുന്നത്. വേറെ കുറേ കേസുകളുണ്ട്, അഡ്വക്കേറ്റ് സോണിൻ്റെയൊക്കെ കേസുണ്ട്. ഒന്ന് എൻ്റെ കേസും പിന്നെ ഇപ്പം തമിഴ്നാട് ഫയൽ ചെയ്തേക്കുന്ന ഒരു കേസും, അത് നമുക്കെതിരെ ഫയൽ ചെയ്തേക്കുന്ന കേസാണേലും ആ കേസിൽ കേരള സർക്കാർ പിടിച്ചൊരു പിടിവള്ളിയായിട്ട് എടുത്ത് ലീസ് ഡീഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഐ കം ടു ദാറ്റ് ലേറ്റർ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളം പോകുന്ന 5 തമിഴ്നാട് ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ആ ഏരിയ റെയിൻ ഷാഡോ ഏരിയ, അവിടെ മഴയില്ല കാര്യമായിട്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ ഡ്രോട്ടും ഫാമിനും ഉള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഭരിച്ച രാജാക്കന്മാർ 1750 രാമനാഥപുരം എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ പ്രധാനി മുതിരപ്പപ്പിള്ള, പുള്ളിയാണ് ആദ്യം പറഞ്ഞത് ഈ അറബിക്കടലിലേക്ക് പോകുന്ന ഈ പുഴയെ തടഞ്ഞു നിർത്തി തിരിച്ചു വിട്ട് തമിഴ്നാട്ടിലേക്ക്, കേരളത്തിൽ കൂടെ പോകേണ്ട ഈ പുഴയെ തിരിച്ചു വിട്ട് തമിഴ്നാട്ടിലേക്ക് വിട്ട് ഈ പറഞ്ഞ 5 ഡിസ്ട്രിക്ട് റെയിൻ ഷാഡോ റീജിയൻസിലേക്ക് വെള്ളം കൊണ്ടുവരിക എന്നുള്ള ആദ്യമായിട്ട് ആശയം പറയുന്നത് ഈ മുതിരപ്പപ്പിള്ളയാണ്. അപ്പൊ ആ സമയത്ത് അവിടെ മദ്രാസ് പ്രസിഡൻസിയാണ്, ബ്രിട്ടീഷ് റൂളാണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ അപ്പൊ ബ്രിട്ടീഷുകാരത് പരിശോധിച്ചു, അവർക്കത് എക്കണോമിക്കലി ഫീസിബിൾ ആണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വേണം വേണ്ട എന്നൊക്കെ വെച്ച് പിന്നെയും പോയി. 100 ഈ ഐഡിയ അവിടെ ഉണ്ടെങ്കിലും അത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. 1960 അന്ന് മഹാരാജാവ് ആയിലും തിരുനാളാണ്, തിരുവിതാംകൂർ മഹാരാജാവ്. അപ്പൊ പിന്നെ ബ്രിട്ടീഷുകാർ പിന്നെ ഒന്നുകൂടെ ഇതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. പിന്നെ അവർക്കിത് എക്കണോമിക്കലി ഫീസിബിൾ ആണെന്നുള്ള സംശയമുണ്ട്. പക്ഷെ 1877 ഈ 5 ഡിസ്ട്രിക്ട്സിൽ ഭയങ്കരമായ ഫാമിൻ ഉണ്ടായി, കുറെ ഡെത്ത്സ് ഉണ്ടായി. ആ അതിന്റെ ബേസിസിൽ ഇവരെന്താണേലും ബ്രിട്ടീഷുകാർക്ക് ഇടാൻ പണിയാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ എനിക്ക് ഒരു എഞ്ചിനീയർ ആയിരുന്ന എൻ്റെ ഒരു ചീഫ് ആയിട്ടുള്ള ഒരാള്. അപ്പം 86 മഹാരാജാവുമായിട്ട് കരാറുണ്ടാക്കി ഈ ഡാം പണിയാൻ തീരുമാനിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ റെയിൻ ഷാഡോ റീജിയനിലേക്ക് വെള്ളം കിട്ടി. നമ്മുടെ കാര്യം ഈ അന്നൊക്കെ ഒരുപാട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആലുവ, ഈ പെരിയാർ പോകുന്നിടത്തെല്ലാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ വെള്ളപ്പൊക്കം. അപ്പൊ ഇത് ഡാം വന്നാൽ വെള്ളപ്പൊക്കം പിന്നൊരു ശമനം ഉണ്ടാവും എന്ന് മഹാരാജ് വിചാരിച്ചു കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മൾ ശരിക്കും പാട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ 136,000 പൂഞ്ഞാർ രാജാവ് കണ്ണൻദേവൻ കൊടുത്തേക്കുന്നത്, 136,000 അതിന് കിട്ടിയേക്കുന്ന പാട്ടം വെറും 3,000 കൊടുത്തിട്ടുള്ളൂ. ഇൻ കമ്പാരിസൺ ഈ 136,000 ഉള്ളിടത്ത് 8,000 മാത്രമേ തിരുവിതാംകൂർ മഹാരാജാവ് കൊടുത്തിട്ടുള്ളൂ. അതിന് അവർ പാട്ടത്തിന് കൊടുത്തേക്കുന്ന തുക എന്ന് പറഞ്ഞാൽ 40,000. സോ ഇറ്റ് വാസ് ഹ്യൂജ് എമൗണ്ട്. അന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ പോയി 1-2 മലബാർ സ്ഥലം മേടിച്ചിട്ടുണ്ട്, അന്നല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ ഒരു ചിലപ്പോൾ ആ സ്ഥലത്തിന് ചിലപ്പോൾ 1 വില കാണുള്ളൂ. ആ സമയത്താണ് വാർഷികമായിട്ട് 5 പാട്ടം മേടിച്ച് മഹാരാജാവ് ഇത് കൊടുത്തേക്കുന്നത്. അന്നത്തെ ഞാൻ കുറച്ച് എക്കണോമിക് റെക്കോർഡ്സ് ഒക്കെ നോക്കാൻ നോക്കി, എന്താണ് തിരുവിതാംകൂറിന്റെ ബഡ്ജറ്റ് എന്ന് നോക്കാനായിട്ട് അത് കിട്ടിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു less than 1 crore ആയിരിക്കും ആനുവൽ ബഡ്ജറ്റ്. അതിൽ 40,000 ഈ ഡാമിൽ നിന്ന് വരുന്ന ഇറ്റ്സ് എ ഹ്യൂജ് എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായി. എനിവേ ആ ഡാം പണിതു. ഡാം പണിത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് 1907 കുറെ മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തി വെള്ളം കൊണ്ടുപോയിക്കൊണ്ട്. അപ്പം വാട്ട് ഇസ് റോങ് വിത്ത് ദ മുല്ലപ്പെരിയാർ ഡാം? ഇപ്പം എല്ലാവരും പറയുന്നത് 130 പഴക്കമായി, എന്തിനാണ് 200 പഴക്കം, കൂടുതൽ പഴക്കമുള്ള ഡാം നിൽക്കണമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഏജ് ഓഫ് എ ഡാം ഇസ് നോട്ട് എ മാറ്റർ ഓഫ് കൺസേൺ അറ്റ് ഓൾ. ഇപ്പോൾ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലാർജ് ഫങ്ഷനിങ് ഡാം എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിയ ഡാമാണ്. അതിൽ ചെറിയ ഡാംസ് ഉണ്ട് അതിൻ്റെ, പക്ഷേ പ്രോസ്പെരിയ ഡാം ഒരു മാതിരി വലുതാണ്, സ്പെയിനില്ല, 2,000 പഴക്കമുള്ള ഡാമാണ്. ഇന്ത്യയിൽ തന്നെ 90 എന്ന് പറഞ്ഞൊരു ഡാമാണ്, അത് കർണാടകത്തിലാണ്. അതിന് 800 പഴക്കമുണ്ട്. അത് ചെറിയ ഡാമല്ല, 160-170 പൊക്കമുള്ള ഡാമാണ്. ഏജ് ഓഫ് എ ഡാം ഇസ് നോട്ട് എ കോസ് ഓഫ് കൺസേൺ. ഒരു പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ 235 ഡാംസ് മോർ ദാൻ 100 ഓൾഡ് ഉള്ള ഡാംസ് ഉണ്ടെന്നൊരു കണക്ക് പറഞ്ഞു. ആ കണക്കിൽ കേരള തമിഴ്നാട് ഏരിയ കൊടുത്തേക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. പക്ഷെ അത് തെറ്റാണ്.
കാര്യം ഞാൻ ആ ഡാമിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഇനി അവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കണ്ട, അവിടെ താഴെ താമസിക്കുന്നവർക്ക് പേടി ഉണ്ടാകണ്ട. കേരളത്തിലൊരു ഡാമുണ്ട് ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുല്ലപ്പെരിയാർ. അതിന്റെ കോർ പണിതേക്കുന്ന ഈ ലൈൻ ഫുട് വെച്ച് തന്നെയാണ് പണിതേക്കുന്നത്. പക്ഷെ ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് ഇപ്പം അവിടെ പ്രശ്നമില്ല. എനിവേ, സോ ഏജ് ഒരു ഇഷ്യൂ അല്ല ആക്ച്വലി. ദർ ആർ മെനി ഓൾഡ് ഡാംസ് വിച്ച് ആർ ഡൂയിങ് വെരി വെൽ. അപ്പൊ വാട്ട് ഈസ് ദ ഇഷ്യൂ വിത്ത് ദിസ് ഡാം? എന്താണ് ഇതിന്റെ പ്രശ്നം? ഓൾ ഡാംസ്, എല്ലാ ഡാംസിനും മൂന്ന് ടൈപ്പ് ഓഫ് സേഫ്റ്റി ഇഷ്യൂസ് ആവുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ സേഫ്റ്റി, പിന്നെ ഹൈഡ്രോളജിക് സേഫ്റ്റി, സീസ്മിക് സേഫ്റ്റി. ഇതുകൂടാതെ ഓപ്പറേഷണൽ സേഫ്റ്റി എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ അതിലേക്ക് പോകുന്നില്ല. അത് ദാറ്റ്സ് ഒരു ന്യൂയർ കൺസെപ്റ്റ്. സ്ട്രക്ചറൽ സേഫ്റ്റി നമ്മൾ പറയുമ്പോൾ ഇത് ഈ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്, ഇതൊരു കാറ്റടിച്ച താഴെ വീഴുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായ താഴെ വീഴുമോ എന്നുള്ളതാണ്. അതുപോലെ ആ ഡാം അതിന്റെ ബലക്കുറവ് കൊണ്ട് താഴെ വീഴുമോ എന്നുള്ളതാണ് സ്ട്രക്ചറൽ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിന് വലിയ സ്ട്രക്ചറൽ സേഫ്റ്റി ഉള്ളതായിട്ട് പിന്നെ ആരും പറയുന്നില്ല. കേരള സർക്കാർ പോലും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. പല സ്റ്റഡീസ് ഒക്കെ നടത്തിയ കാര്യം, ഇറ്റ്സ് എ ഹ്യൂജ് ഡാം, ഗ്രാവിറ്റി ഡാമാണ്, ഭയങ്കര അതിന്റെ വെയിറ്റ് കൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ അതിന്റെ ലീച്ചിങ്ങും ഈ വാട്ടറിന്റെ ലീക്സും, വാട്ടർ ലീക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിനേക്കാളൊക്കെ ഒരുപാട് ലീക്സ് ഉള്ള ഒരുപാട് ഡാമുണ്ട്. ഇതിന്റെ ലീച്ചിങ്ങും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെൽ വിത്തിൻ കൺട്രോൾ ആയിട്ടാണ്. ഇത് പഠിച്ച ഒരു ഏജൻസിയും ഇതിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെ കുഴപ്പമുണ്ടെന്ന് പറയുന്നില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നത് പഠനങ്ങൾ അത് പറയുന്നില്ല. പിന്നെ ഹൈഡ്രോളജിക് സേഫ്റ്റി. എന്താണ് ഹൈഡ്രോളജിക് സേഫ്റ്റി? ഹൈഡ്രോളജിക് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കം വരും, വലിയ വെള്ളപ്പൊക്കം വരും, അത് സേ വൺസ് ഇന്നെ 50 ഇയർ ഫ്ലഡോ അല്ലെ 100 ഇയർ ഫ്ലഡ് ആയിരിക്കും. ആ വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ ഡാമിന്റെ അടുത്തേക്ക് വരുന്ന മുഴുവൻ വെള്ളവും പുറത്തേക്ക് ഇറക്കി വിടാനുള്ള ഷട്ടർ കപ്പാസിറ്റി വേണം. അതായത് ഒരു നമ്പർ പറയുകയാണെങ്കിൽ 100 വെള്ളം വരിക, വെള്ളപ്പൊക്കത്തിൽ 100 വെള്ളം ഡാമിന്റെ അകത്തേക്ക് വരിക, 100 വെള്ളം കടത്തി വിടാനുള്ള ഷട്ടർ കപ്പാസിറ്റി ഉണ്ട്, ഡാം സേഫാണ്, കുഴപ്പമില്ല. പക്ഷെ 100 വെള്ളം വരുമ്പോൾ ഈ ഷട്ടറുകൾ കുറവാണ്, 70 വെള്ളം വിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ എന്ത് വരും? ഈ ഡാമിൽ 30 വെള്ളം കെട്ടിക്കിടന്നു. ഇഫ് ഇറ്റ് റെയിൻസ് ഓവർ സേ 1 or 2 days, പയ്യെ ഡാമിന്റെ വെള്ളം പോകും, ഡാമിന്റെ മോളിക്കൂടെ വെള്ളം പോകും. ഡാമിന്റെ മോളിക്കൂടെ വെള്ളം പോയി കഴിഞ്ഞാൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡാം ആണെങ്കിലും ഓവർ ടോപ്പിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ട്. അത് ഇടുക്കി ഡാമാണ്, വേറെ ഏത് ഡാമിനാണെങ്കിലും സംഭവിക്കാവുന്ന കാര്യം, ഓവർ ടോപ്പിംഗ്. അപ്പം ഹൈഡ്രോളജിക് സേഫ്റ്റിയാണ്, അതായത് ഇനീഷ്യൽ പീരിയഡ്സ് ഡാം ആദ്യം നടക്കുമ്പോഴാണ് പല ഡാമും ബേസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള പീരീഡിൽ ഏറ്റവും വലിയ കൺസേൺ ഹൈഡ്രോളജിക് സേഫ്റ്റിയാണ്, ഡാംസിന്റെ, അതായത് ആവശ്യത്തിന് ഷട്ടർ കപ്പാസിറ്റി. അപ്പൊ അതിനകത്ത് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഈ ഡാം പണിത് കഴിഞ്ഞിട്ട് അതിന്റെ റൈറ്റ് ബാങ്കിലും ലെഫ്റ്റ് ബാങ്കിലും രണ്ട് സൈഡിൽ കൂടെ വെള്ളം പോകണമായിരുന്നു ഇനീഷ്യൽ പ്ലാൻ. അപ്പൊ റൈറ്റ് ബാങ്കിൽ വെള്ളം പോകാൻ പ്ലാൻ ഉണ്ടാക്കി, ലെഫ്റ്റ് ബാങ്കിലേക്ക് അവർ നോക്കാതെ തിരുമ്പോൾ അവിടെ റോക്കിന് ഫോൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇവര് വെള്ളം പോകാനുള്ള കത്തിന് പകരം അവിടെ ഒരു ബേബി ഡാം, അതാണ് നമ്മൾ കേൾക്കുന്നത് ബേബി ഡാം. ലെഫ്റ്റ് ബാങ്കിൽ ബേബി ഡാം ഉണ്ട്, ഈ റൈറ്റ് ബാങ്കിൽ വെള്ളം പോകുന്ന ആ ഒരു സ്ട്രക്ചർ പിന്നെ അവർ മോഡിഫൈ ചെയ്തത് സ്പിൽവേ ആക്കി, ഷട്ടേഴ്സ് ആക്കി. ആദ്യം അങ്ങനെ ഇതല്ല. അപ്പൊ ഇപ്പം ഈ ഡാമിന് രണ്ട് സൈഡിൽ ആക്ച്വലി ഷട്ടേഴ്സും സ്പിൽവേ വരേണ്ട സ്ഥലത്ത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ 10 ഷട്ടേഴ്സ്. ഈ 10 ഷട്ടേഴ്സ് 1990 3 ഷട്ടേഴ്സ് ഉണ്ട്, അവിടെ ആഡ് ചെയ്തു 13 ഷട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയ ഇഷ്യൂ. ഈസ് ദർ ആർ ദർ ഇനഫ് ഷട്ടേഴ്സ്? ഒരു വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ വെള്ളം മുഴുവൻ കടത്തി വിടാനായിട്ടുള്ള ഷട്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ ഇഷ്യൂ. അപ്പം IIT Delhi ഒരു പഠനം നടത്തി, ഡോക്ടർ പോൾ, അവർ ഈ ഹൈഡ്രോളജിക് സേഫ്റ്റി നോക്കിയിട്ട് മുല്ലപ്പെരിയാർ ഡാം ഇസ് നോട്ട് ഹൈഡ്രോളജിക് സേഫ്റ്റി എന്നൊരു റിപ്പോർട്ട് അവർ തന്നിരിക്കുന്നത്. പക്ഷെ അത് അതിനെ കുറിച്ച് ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. പിന്നെ വേറെ രണ്ട് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം വളരെ അടുത്തുള്ള സ്ട്രക്ചേഴ്സ് ആണ്, രണ്ടിടത്തും ഏകദേശം ഒരേ രീതിയിലുള്ള മഴ കിട്ടേണ്ടതാണ്. രണ്ടിന്റെയും കാച്ച്മെന്റ് ഏരിയ, കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മഴ വന്ന് വീഴുന്ന സ്ഥലം, അവിടുന്നാണ് ഡാമിലേക്ക് വരുന്നത് വെള്ളം വരുന്നത്. രണ്ടിന്റെ കാച്ച്മെന്റ് ഏരിയ ഓൾമോസ്റ്റ് സെയിം ആണ്, 625 സ്ക്വയർ കിലോമീറ്റർ രണ്ടിന്റെ കാച്ച്മെന്റ്. അപ്പൊ ഈ വെള്ളം എല്ലാം ഏകദേശം ഒരുപോലെ വരും ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും. ഇടുക്കി ഡാമിന്റെ കപ്പാസിറ്റി 72 TMC,
മുല്ലപ്പെരിയാർ ഡാമിന്റെ വെറും 17 TMC ഉണ്ട്. ഒരുപോലെ വെള്ളം വരും, രണ്ട് ബക്കറ്റിലേക്ക് ഒരുപോലെ വെള്ളം ഇടും. ഒരു ബക്കറ്റ് തീരെ ചെറുതാണ്, ഒരു ബക്കറ്റ് വലുതാണ്. ചെറിയ ബക്കറ്റ് പെട്ടെന്ന് ഓഫ്ലോയി. അതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ വേറൊരു. പിന്നെ അതിൻ്റെ ഒരു ജിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൗണ്ടൻസ് ഭയങ്കര സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോ ഡാംസിൽ ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ആ വെള്ളം ഡാമിൽ എത്താൻ ചിലപ്പോൾ 5-6 ദിവസം. ഇതങ്ങനെയല്ല, മഴ വെള്ളം പെയ്താൽ ഇമ്മീഡിയറ്റ്ലി 5-6 മണിക്കൂറിനുള്ളിൽ ഈ ഡാം പിന്നെ നിറയും. അതും അതിൻ്റെ ഹൈഡ്രോളജിക് സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം. കാലാവസ്ഥ വ്യതിയാനം പണ്ട് ഈ സൈക്ലോൺസ് മുഴുവൻ വന്നുകൊണ്ടിരുന്ന ബേ ഓഫ് ബംഗാളിൽ നിന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അറേബ്യൻ സീന്നും സൈക്ലോൺസ് വരാൻ തുടങ്ങി. വെതർ പാറ്റേൺ ചേഞ്ച് ചെയ്തു. അതായത് നമ്മൾ കണ്ടെത്തുന്ന എങ്ങനെ, ജൂൺ ജൂലൈയിൽ മഴ പെയ്യും, അത് കഴിഞ്ഞാൽ മഴയില്ലാത്തൊരു സമയമുണ്ട്, ആ സമയത്ത് വെർത്ത് കുറേ കൂടെ ഡ്രൈ ആവും, പിന്നെ അടുത്ത മഴ പെയ്യും. ഇതങ്ങനെ ഓൾമോസ്റ്റ് സംതിങ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻസും പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹെവി റെയിൻസും വരിക. അപ്പം ആ ക്ലൈമറ്റ് ചേഞ്ചും ഈ ഹൈഡ്രോളജിക് സേഫ്റ്റിയെ മുല്ലപ്പെരിയാറിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം സ്ട്രക്ചറൽ സേഫ്റ്റി നോബഡി ഈസ് ക്വസ്റ്റ്യനിങ് ദാറ്റ്, പക്ഷെ ഹൈഡ്രോളജിക് സേഫ്റ്റി ഇസ് ഇൻ ക്വസ്റ്റ്യൻ. പിന്നെ കമ്മിങ് ടു സെയ്സ്മിക് സേഫ്റ്റി, സെയ്സ്മിക് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എർത്ത്ക്വേക്ക് കാരണം എന്തുണ്ടാവുന്നുള്ള. മുല്ലപ്പെരിയാർ ഡാം എർത്ത്ക്വേക്ക് സോൺ 3 അവിടെ വരാവുന്ന ഇന്റൻസിറ്റി ഓഫ് എർത്ത്ക്വേക്ക് MSK scale ഉള്ള എർത്ത്ക്വേക്ക് ആണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന എർത്ത്ക്വേക്ക് ഇതിനെ ബാധിക്കുമെന്ന് അറിയാനായിട്ട് ഐ ഐ ടി റൂർക്കിയാണ് ഇന്ത്യയിൽ ഡാം എഞ്ചിനീയറിംഗിൽ നമ്പർ 1 നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിന്നുള്ള ഡോക്ടർ പോൾ ഒന്ന് പഠിച്ചിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് ടോയിൽ, ഡാമിൻ്റെ ലെഫ്റ്റ് ടോയിലും ബേബി ഡാമിലും അവിടെ വരാവുന്ന ഒരു എർത്ത്ക്വേക്ക് കൊണ്ട് ഡാമേജ് ഉണ്ടാകും, ഡാമിന് കുഴപ്പമുണ്ടാകും, അപകടം ഉണ്ടാകുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇതിൻ്റെ ആക്ച്വൽ ഇഷ്യൂ ഏജ് അല്ല, സ്ട്രക്ചറൽ സേഫ്റ്റി അല്ല, ഇറ്റ് ഈസ് ഹൈഡ്രോളജിക്കലി ആൻഡ് സെയ്സ്മിക്കലി സസ്പെക്റ്റ് ആണ്. 100% ഷുവർ അല്ല, സസ്പെക്റ്റ് സേഫ്റ്റി ഇഷ്യൂസ് ആയിരുന്നു. നൗ എങ്ങനെയാണിത്, ഹൗ ടു സോൾവ് ദിസ് ഇഷ്യൂ എന്നുള്ള. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങൾ വെള്ളം എടുത്തു, ഞങ്ങൾക്ക് ഇതിൻ്റെ സേഫ്റ്റി മതി, തമിഴ്നാട് അത്രയും മതി. അതെ, അവർക്ക് ഈ ഡാം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരുടെ 5 ജില്ലകളിൽ വെള്ളമില്ലാതാകും. അപ്പം അവർക്ക് അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്, ലോങ് മിസ്ട്രസ്റ്റാണ്, ഒരുപാട് വർഷത്തെ മിസ്ട്രസ്റ്റ് ഉണ്ട്. അത് തന്നെ ഇവർ ഈ ഡാം പണിതു, ഡാം പണിതപ്പോൾ അതിന് 144 അടി ഇപ്പോൾ കൊള്ളുന്നത്. അത് നമ്മളോട് ചോദിക്കാതെ അത് 155 അടിയിലേക്ക് പൊക്കിയവർ, അത് 1907 അത് ചെയ്തു. പിന്നെ അവർ നമ്മളോട് ചോദിക്കാതെ 1930s അതിന് കരാറിൽ അതിനുള്ള അധികാരം ഇല്ലാത്തതാണ് അവർ ഇലക്ട്രിസിറ്റി ജനറേഷനുള്ള പരിപാടി ഉള്ളത്. അപ്പം കേസായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വന്ന് 1979 ഈ ഡാം വീക്കാണ്, പുതിയ ഡാം വേണമെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ തന്നെ പറഞ്ഞു. പക്ഷേ അതുപറ്റി പുറത്തേക്ക് കഴിഞ്ഞ് വരുന്ന ഡാം പുതിയ വേണ്ട, സ്ട്രെങ്തൻ ചെയ്താൽ മതി. അപ്പോഴും നമ്മുടെ സംശയം എന്താ, ഇത് തമിഴ്നാട്ടുകാർ പൈസ കൊടുത്ത് മാറ്റിയാണെന്നൊരു സംശയം നമുക്കുണ്ട്. അപ്പം നമ്മൾ ആ മിസ്ട്രസ്റ്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ കേസായി, പിന്നെ 1-2 പിന്നെ ജേണൽസിൽ പത്രത്തിലൊക്കെ വന്നു ഡാം അൺസേഫ് വന്നു. ഇങ്ങനെ കേരള സൈഡിൽ നിന്ന് ഭയങ്കരമായ ഇൻട്രസ്റ്റ്. ഈ തമിഴ്നാട് നോക്കുമ്പോൾ എന്താണിത്, ഇത് ഈ ഡാം 1947 മഹാരാജാവ് പിന്നെ ഈ ജോയിൻ ചെയ്ത് ഇന്ത്യ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ പുള്ളി ഈ ഡാമിൻ്റെ കരാർ ക്യാൻസൽ ചെയ്തു. അങ്ങനെ അവിടെ ഇവിടുത്തെ ദിവാൻ പോയി വൈസ്രോയോട് പറഞ്ഞു ഡാമിൻ്റെ കരാർ, ഈ കരാർ ക്യാൻസൽ ചെയ്തു. അപ്പം തന്നെ അവിടെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം വലിയ വേളം ഡാം അൺസേഫാന്ന് പറഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാർഡിനൽ മിസ്റ്റേക്ക് നമ്മൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ന്യൂ ഡാം പുതിയ ഡാം പുതിയ കരാർ. അതൊരിക്കലും നമ്മൾ പറയേണ്ട കാര്യമില്ല. പുതിയ ഡാം പണിതൊട്ട് സേഫ് ആയിട്ട് ഡാം പറഞ്ഞിട്ട് പുതിയ കരാർ. പുതിയ കരാറിൽ എന്താണ് നമ്മുടെ ആവശ്യം, ഡാം നമ്മുടെ കൺട്രോളിലേക്ക് വരും. അതായപ്പോൾ വലിയ ഇൻട്രസ്റ്റ് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുമായി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പം സുപ്രീം കോടതിയിൽ അവർ വളരെ ശക്തമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി ഡാം സേഫാന്ന് പറഞ്ഞു, എന്നിട്ടും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് മിസ്ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഡയലോഗ് കൊണ്ട് ഇത് എങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്
സംശയവും. പിന്നെ നമ്മുടെ നാട്ടിൽ കുറെ മിത്സും വന്നു. അതിൻ്റെ അകത്തൊരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കേട്ടുകാണത്, വിശാഖം തിരുനാൾ മഹാരാജാവ് പറഞ്ഞു എൻ്റെ ഹൃദയ രക്തത്തിൽ എഴുതിയാണ് ഞാനിത് ഒപ്പിട്ടേക്കുന്നത്. പക്ഷേ ഈ കരാർ സൈൻ ചെയ്യുന്നത് 1886 1885 മഹാരാജാവ് മരിച്ചു. വിശാഖം തിരുനാൾ മഹാരാജാവ് 1885 മരിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ കരാർ സൈൻ ചെയ്യുന്നത്, പൂലം തിരുനാൾ മഹാരാജാവിൻ്റെ സമയത്ത്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു ഒപ്രസീവ് റെജീം നമ്മൾ ഫോഴ്സ് ചെയ്തൊരു ചെയ്തു എന്നുള്ളൊരു ചിന്ത വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു മിത്ത് ഇവിടെ ഉണ്ടാകുന്ന വെച്ചാല് ഈ ഡാം 50 വർഷത്തേക്ക് ഇതിന്റെ ലൈഫ് ഉള്ളത് ഇത് പണിത് എഞ്ചിനീയർ പറഞ്ഞത് പച്ചക്കള്ളം. ഒരു ഡാമും 50 വർഷത്തേക്ക് പണിയാറില്ല. ഇപ്പൊ ബീവർ ഡാമോ വിൽക്രോസ് അങ്ങനെയുള്ള സാധനങ്ങളാണ്, അല്ലാതെ സാധാരണ ഒരു ഡാം 50 വർഷത്തേക്ക് പണിയാറില്ല. ഇപ്പൊ നമ്മൾ പറയാണ് ഞാനൊരു വീട് 10 വർഷത്തേക്ക് പണി, ആരും ഒരു വീട് 10 വർഷത്തേക്ക് പണി ചെയ്തു. അപ്പൊ അതുപോലെ 50 വർഷത്തേക്കല്ല ഒരു ഡാം പണിയുന്നത്. ഇതിന്റെ തൊണ്ടായിരിക്കുന്ന പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ രണ്ട് കാര്യങ്ങളാണ് ലൈഫ് നോക്കുന്നത്. ഒന്ന് എക്കണോമിക് ഫീസിബിലിറ്റി, 50 വർഷത്തിനുള്ളിൽ ഈ ഡാം നമ്മൾ മുടക്കിയ കാശ് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് അത് നോക്കുന്നത്. അത് നോക്കിയിട്ടുണ്ട്, അതായിരിക്കും ഇവർ ഈ 50 വർഷത്തിന്റെ ലൈഫ് പറയുന്നത്. രണ്ടാമത് നോക്കുന്നൊരു കാര്യം 100-year സിൽറ്റേഷൻ പൈപ്പ് സാധനങ്ങൾ, 100 വർഷം കൊണ്ട് എന്തുമാത്രം മണ്ണടിക്കുക ഡാമിൽ, അത് രണ്ടും നോക്കും. അപ്പൊ ഈ 50 വർഷമേ ഇതിന്റെ ലൈഫ് ഉള്ളൂ എന്ന് ഇതിന്റെ ജോൺ പെനിക്ക് പറയുന്നത് സത്യമായിട്ടൊരു കാര്യം. പിന്നെ വേറൊരു മിത്തിന്റെ ഇവിടെ പഠനം എന്ന് പറഞ്ഞാല് രണ്ടെണ്ണമുണ്ട്. ഒന്ന്, 50,000 കോടി രൂപയുടെ ബെനിഫിറ്റ് തമിഴ്നാട് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ട്, അതൊക്കെ വെറുതെ മിത്സാണ്. പിന്നെ വേറെ കാര്യം പറയുന്നത് 40 വർഷമേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഡാംസിന് ആയുസുള്ളൂ. അതും നിങ്ങൾ വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കി അറിയാം. അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് ഡാംസ് ഒന്ന് ഓറോവിലും പൂവറും. പൂവർ ഡാമിനാണ് 98 വർഷം പണിതായി. ഓറോവിൽ ഡാം 1968 പണിത. അപ്പൊ അതൊക്കെ നിൽക്കുക. മിക്ക ഡാംസും എനിക്ക് തോന്നുന്നു 70% ഓഫ് ഡാംസ് മോർ ദാൻ 40 ഇയേഴ്സ് ഓൾഡ്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ഡാമേ ഉള്ളൂ വലിയ ഡാമുകൾ ഈ 40 വർഷം. അതൊന്ന് ഈ നമ്മുടെ ഇടമലയാറും പിന്നെ എന്റെ ബാണാസുര സാഗർ, അതേ ഉള്ളു വലിയ ഡാം ഈ ഈ 40 വർഷത്തിൽ താഴെ ഉള്ളു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയല്ല. പിന്നെ ഈ സിറ്റ് തമിഴ് കേരള ഫൈറ്റ് ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഈ ഡാം പൊട്ടിയാൽ ക്രിട്ടിക്കൽ അറൈവൽ ടൈം ഇൻഡെക്സ് ഒന്ന് സാധനം, അതായത് 1.5 മണിക്കൂറായില്ല ക്രിട്ടിക്കൽ അറൈവൽ ടൈം. ആ 1.5 മണിക്കൂറിൽ വെള്ളം വരുന്നിടത്താണ് ആൾക്കാർ മാക്സിമം മരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മരണം കുറവോ അല്ലെങ്കിൽ ഇല്ലാതാകും. ഈ 1.5 മണിക്കൂർ വള്ളക്കടവ് പിന്നെ അയ്യപ്പൻ കോവിൽ ചപ്പാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഈ വെള്ളം വരാൻ പറ്റും. 1.5 മണിക്ക് ഇമ്മീഡിയറ്റ്ലി പോകുന്നത് അവിടെ ഒരു വലിയ പോപ്പുലേഷൻ ഡാമിലാണ്, മലയാളിയല്ല തമിഴ് പോപ്പുലേഷൻ അവിടെ ഉള്ള. അവർക്ക് എല്ലാവർക്കും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ മധുര രാമനാഥപുരം ഒക്കെ റിലേഷൻസ് കൊണ്ടപ്പം നോട്ട് എ തമിഴ് കേരള ഫൈറ്റ്. ഇന്ന് മാത്രമല്ല മൂലം തിരുനാൾ മഹാരാജാവ് ഇത് സൈൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ദിവാനനും രാമയ്യങ്കാർ എന്ന് പറഞ്ഞൊരു മദ്രാസിയാണ്, വെരിമച്ച് എഗെയിൻസ്റ്റ് സൈൻ, ഇത് വേണ്ടെന്നുള്ളതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ കേരളം ആദ്യം ജയിക്കുന്നത് ഇവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ നോക്കി 1930s. അങ്ങനെ അത് 1942 അതൊരു ആർബിട്രേഷൻ പോയി ഹൈക്കോടതി, കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് ഒരു ആർബിട്രേഷൻ വന്നിട്ട് ജഡ്ജി കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി. അത് നമുക്ക് വേണ്ടി ആ കേസ് ആദ്യമായിട്ട് കേസ് ജയിക്കുന്ന സി പി രാമസ്വാമി അദ്ദേഹം പിന്നെയും തമിഴാണ്. അപ്പം അത് തമിഴ് കേരള ഫൈറ്റിന്റെ ഒരു പിന്നെ ഒരു ഇത് കാണണമെന്നില്ലെന്ന് തോന്നി. പ്രത്യേകിച്ച് ഡാം സേഫ് ആയിട്ട് നിൽക്കേണ്ട അവരുടെ കൂടെ ആവശ്യം, ഡാം പൊട്ടി അവരുടെ 5 districts പോകും റോട്ട് പോലും. ഞങ്ങളിപ്പോ ചെയ്യുന്ന പറഞ്ഞ പിന്നെ ഒന്ന് സൊല്യൂഷൻ ഈസ് ഓഫ്കോഴ്സ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയലോഗ്സ്, ഓഫ്കോഴ്സ് ദാറ്റ് മേ ബി ഫീസിബിൾ. ഞങ്ങൾ നോക്കി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യണം. ആ കേസിൽ ഞങ്ങൾ നോക്കിയപ്പോൾ എന്താണ്, ഇപ്പൊ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്, 2011 എംപവേർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി സുപ്രീം കോടതി തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി ഈ ഡാം എക്സാമിൻ ചെയ്തു, ഒരു എക്സ്റ്റെൻസീവ് ആയിട്ട് എക്സാമിൻ ചെയ്തിട്ട് ദിസ് ഡാം ഇസ് സേഫ് ഹൈഡ്രോളജിക്കലി സ്ട്രക്ചറലി ആൻഡ് സേസ്മിക്കലി സേഫ് സേഫ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുക. അപ്പൊ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഡാം ഇസ് സേഫ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആദ്യം തന്നെ ഡാം സേഫാന്ന് പറഞ്ഞാൽ പോരാ മാത്രമല്ല നോക്കണം. ഇപ്പൊ നമ്മുടെ കാറിലൊക്കെ എഞ്ചിന്റെ ഹീറ്റ്
ഹീറ്റ് എത്രയാണുള്ള മീറ്റേഴ്സ് ഉണ്ട്, പെട്രോൾ ഉള്ള മീറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, വേരിയസ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഡാംസിനും അങ്ങനെ പറയാം, സേഫ്റ്റിക്ക് വേണ്ടി പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് റൂൾ കർവ്, ഒന്ന് ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂൾ. ഈ റൂൾ കർവും ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂളും വെരി എസെൻഷ്യൽ ഫോർ ഡാം സേഫ്റ്റി. അത് ഈ ഡാമിലില്ല. അപ്പൊ ഞങ്ങൾ കേസ് കൊടുത്തിട്ട് ആദ്യം റൂൾ കർവും ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂളും സുപ്രീം കോടതി സ്ട്രിക്ട് ആയിട്ട് പറഞ്ഞു, ഉടനെ നടത്തണം, അല്ലെങ്കിൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നു. ഇമ്മീഡിയറ്റ്ലി അവർ നടത്തി, അത് നടത്തുന്നു. പിന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെന്റ്സ് അവിടെ ഇല്ല. ഈവൻ സീസ്മോ ഗ്രാഫോ ആക്സിലോ മീറ്ററോ പോലും അവിടെ ഇല്ല. പിന്നെ ഡാം ചിലപ്പോൾ പോങ്ക അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയും, അല്ലെ ഡാം ശരിയായി ജിയോഡെറ്റിക് ഡേറ്റ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതിനൊന്നും ഒരു ഇൻസ്ട്രുമെന്റ്സ് ഇവർ വെച്ചിട്ടില്ല. അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയത്ത് പോലും ഇല്ല. പ്രത്യേകിച്ച് ഒരു ഡാമിന് ലീക്ക് ഉണ്ടെന്ന് വെച്ചു, പല ഡാമിലും കാണാം. നിങ്ങൾ ഏത് പല ഡാംസിലും എന്റെ ഗാലറി പോയാൽ മുട്ടറ്റം വെള്ളം കാണാം. അതുകൊണ്ട് ആ ഡാം അൺസേഫ് ആണെന്നുള്ളതല്ല, പക്ഷേ ഞാൻ നമ്പർ പറയാണ്, 50,000 ലീക്ക് ഉള്ളൊരു ഡാം. അത് കുഴപ്പമില്ല, 50,000 ലാൻഡ് പെട്ടെന്ന് ഒരു ദിവസം 50,000 ലീക്ക് എന്നുള്ള 1,00,000 ആയിരുന്നു, അല്ലെ 75,000. ദെൻ യു നോ ദ ഡാമേജ് ഇൻ ഡേറ്റ. അപ്പൊ ഷിഫ്റ്റ് ഇൻ ഒരു വാല്യൂസ് ആണ് ഒരു വലിയ ഇഷ്യൂ. അപ്പൊ ഇത് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ പറ്റില്ല. പിന്നെ ഞങ്ങൾ പോയി സുപ്രീം കോടതി പറഞ്ഞു ഇൻസ്ട്രുമെന്റേഷൻ നടത്തണം. അപ്പൊ കുറെ ഇൻസ്ട്രുമെന്റ്സ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ബാക്കി വെക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ഈ സീസ്മിക് ആയിട്ടുള്ള കാര്യങ്ങളില് രണ്ട് കാര്യമുള്ള, ഈ ഡാമിന് ഒറിജിനലി ഒരു ഗാലറി ഇല്ല, ഗാലറി ഇല്ല. പിന്നെ അവരൊരു മേക്ക് ഷിഫ്റ്റ് ഗാലറി ഉണ്ട്. ഗാലറീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ഈ അപ്ലിഫ്റ്റ് പ്രഷേഴ്സ് ഡിവൈഡ് ചെയ്യാൻ. രണ്ടാമത് ഈ ഡാമിന് ജോയിൻസ് ഇല്ല. ഇപ്പൊ പുതിയ ഡാംസിനെല്ലാം സീസ്മിക് ആക്ടിവിറ്റിയുടെ പ്രഷർ കുറയ്ക്കാനായിട്ട് ജോയിൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതില്ല. അതുകൊണ്ട് ഇതിന് നല്ല ഇൻസ്ട്രുമെന്റേഷൻ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതി പോയി. കോടതി അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാല്, 10 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഈ ഡാം സേഫാണ്, പക്ഷെ 10 വർഷം കഴിഞ്ഞ് 2 ഫ്ലഡ് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ ഡാം ഇനിയും പരിശോധിക്കണം. അപ്പൊ തമിഴ്നാട് ശക്തമായിട്ട് ഇതൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കുറെ തെളിവുകളെല്ലാം കൊണ്ടേ കൊടുത്തു, ഇങ്ങനെയുള്ള ഡാമാണ് 10 വർഷത്തിനുള്ളിൽ പരിശോധിക്കണം എന്ന് പറഞ്ഞു. 2022 ഞങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടി. ആ ഓർഡറിൽ ഡാം ഇനിയും പരിശോധിക്കണം, ഈ ഡാം പരിശോധിച്ച് സേഫാന്ന് പറയണം, എക്സ്പേർട്സ് വന്ന് പരിശോധിക്കണം എന്നുള്ള സുപ്രീം കോടതി ഓർഡർ കിട്ടി. ആ ഓർഡർ 2022 കിട്ടിയാണെങ്കിൽ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. കാര്യം തമിഴ്നാട് അവിടെ 5 സീനിയർ ലോയേഴ്സിനെ കൊണ്ട് നിർത്തി, ഞങ്ങൾ ചെറിയൊരു ശക്തി അവിടെ പോയി ഫൈറ്റ് ചെയ്യാം. പക്ഷെ എവഞ്ചലി എനിക്ക് തോന്നുന്നു ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ആ ഡാം പരിശോധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങൾക്കൊരു ഓർഡർ കിട്ടിയേക്കെന്ന് പറഞ്ഞാൽ, ഇത് തമിഴ്നാടിന്റെ കൺട്രോളിൽ നിന്ന് മാറ്റി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് സുപ്രീം കോടതി ഓർഡർ തന്നിട്ടുണ്ട്. അതിന്റെ ഓപ്പറേഷൻസ്, റണ്ണിങ് മെയിൻ്റനൻസ് എല്ലാം നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെ പേടിക്കേണ്ട വരികയില്ല. കാര്യം ന്യൂട്രൽ അതോറിറ്റിയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊണ്ടുപോകുന്നതല്ല ഡാമിന് സേഫ്റ്റിയാണ് പറയുന്നത്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇപ്പൊ ഫുള്ളായിട്ട് ഫോം ചെയ്തിട്ടില്ല. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഫുള്ളായിട്ട് ഫോം ചെയ്ത് ഞങ്ങൾ സുപ്രീം കോടതി പോകും. ഇത് ഈ ഡാമിന്റെ കൺട്രോൾ തമിഴ്നാട്ടിൽ നിന്ന് മാറ്റി പിന്നെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് പോകുമ്പോൾ അവരിത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് പിന്നെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിന്റെ സേഫ്റ്റിക്ക് ചെയ്യും. പിന്നെ ഞങ്ങൾ ഈ കേസിനെല്ലാം പോയപ്പോഴും ഞങ്ങൾ ഒരിക്കലും പുതിയ ഡാം വേണമെന്നോ ടണൽ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ലെറ്റ് ഇറ്റ് ബി എക്സാമിൻഡ് ബൈ എക്സ്പേർട്സ്. പിന്നെ അത് ഡാം എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ഒരു വലിയ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹൈലി കോംപ്ലിക്കേറ്റഡ്. ഒരു സ്പേസ് ഷിപ്പ് സ്പേസിലേക്ക് പോകുന്നതിന്, റോക്കറ്റ് സ്പേസിലേക്ക് പോകുന്നതിനൊക്കെ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന പോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിഷയമാണ്. അത് നമ്മളെല്ലാം കൂടെ നിന്ന് പറഞ്ഞാൽ അത് അത് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ബിങ് ദ ബെസ്റ്റ് എക്സ്പേർട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഫൈൻഡ് ഔട്ട് ഇഫ് ദ ഡാം ഈസ് സേഫ്. ദ ഡാം ഈസ് നോട്ട് സേഫ്, ലെറ്റ് ദം റെക്കമെൻഡ് വാട്ട് ഷുഡ് ബി ഡൺ. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ലേ, ദാറ്റ് ഇസ് അവർ സ്റ്റാൻഡ്.